സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനസ്, ഈസി ലിവിംഗ് വിത്ത് അനസ്. ഞാനേ ഇങ്ങനെ വാക്കിങ്ങനെ ഇറങ്ങിയതാ ഈമിയൊക്കെ ഉള്ളൊരു പാർക്കൊക്കെ. അപ്പോൾ ഇത് മെൽബൺ വെസ്റ്റ് സൈഡിലാണ്, കുറേ ലോങ് ഒന്നുമല്ല മെൽബണിന്, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ കണ്ട ഈമിനെ കണ്ട, ഇവിടെ ഈമിയുണ്ട്, അതിന് ബാക്കിൽ വേറെയും ബേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സരൺദീപ് സാഞ്ച്വറിയിലാണ്. വെൽക്കം ടു സരൺദീപ് സാഞ്ച്വറി. ഇത് ഓസ്ട്രേലിയ നാറ്റീവ് അനിമൽസിൻ്റെ ഒരു സാഞ്ച്വറിയാണ്, ഫ്രീ എൻട്രി കേട്ടോ. നമ്മൾ ജീലോങ് പോകുന്ന വഴിയില്ല, ലാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓർക്കാൻ എളുപ്പമാണ്, ബ്രയാൻ ലാറിനെ ഓർത്താൽ മതി. നല്ല രസമുണ്ട്, ഒരു നാറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. പിന്നെ പാർക്കുണ്ട് ഇവിടെ, ടോയ്ലറ്റും പാർക്ക് കാർ പാർക്ക് സൗകര്യങ്ങളും അതുപോലെ തന്നെ പിക്നിക് ഷെൽട്ടറും ബാർബിക്യൂ സ്പോട്ടൊക്കെ ഉണ്ട്. എന്തൊക്കെ ഈസി ലിവിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈസി ജെൻറ്റിൽ വാക്ക്. പോയി നോക്കാം നമുക്ക്. വണ്ടിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സാധനം കണ്ടാ. ആ അതപ്പോൾ ഒരു മിനിറ്റ് ഫോക്കസ് ആവട്ടെ. ഈ മ്യൂ ഈ മീനെ കാണിച്ചിട്ട് കണ്ടോ, ഒന്നുകൂടി അടുത്ത് പോയൊക്കെ നമുക്ക്. ഈ മീനെ കണ്ട ബാക്കിൽ നമ്മളെ എമു. ഓസ്ട്രേലിയയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കാണാം, ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, കൺട്രി സൈഡിൽ പോയാലും നമുക്ക് ഇങ്ങനെ കാണാം റോഡ് സൈഡിലൊക്കെ. ഈമ്യൂസ് സെക്കൻഡ് ലാർജസ്റ്റ് ബേർഡാണ്, ഫസ്റ്റ് ഓസ്ട്രിച്ച് ആണ്. 2 മീറ്റർ നീളം ഉണ്ടാവും, അതേപോലെ തന്നെ 10-20 വർഷം അവർ ജീവിക്കും. പൂർണ്ണമായി ഇതാ ഇവിടെ രണ്ട് ജീവികളെ കണ്ടു. ഈ സാഞ്ചുറി ഉണ്ടല്ലോ, ബേർഡ് വാച്ചേഴ്സിന് ബെസ്റ്റ് സ്ഥലമാണ്. ചെറിയൊരു പിടിച്ച് നമുക്കിങ്ങനെ ഡയറക്ഷൻ തരാൻ ഓരോരോ ബോർഡുകളുണ്ട് ഇവിടെ. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ചെറിയൊരു കുളം കണ്ടു. കുളത്തിന് പോണ വയലാണ് ഇവിടെ വേറൊരു കിളിനെ കണ്ടു കേട്ടോ. ഇത് കിളി എനിക്ക് മനസ്സിലായില്ല, കാണണ്ടോ. ഞാനൊരു ബേർഡ് വാച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കിളിനെ കണ്ടാൽ മിസ്സാക്കട്ടെ, പറിപ്പോയി. ഇനി നമ്മൾ കുളത്ത് പോയേക്കാം. ഡക്കുകൾ, ഒരുപാട് വെറൈറ്റി ഡക്കുകളുണ്ട് ഓസ്ട്രേലിയയിൽ. വെറ്റ്ലാൻഡിൽ പറ്റിയ നമുക്ക് അടുത്ത സ്പോട്ട് പോയേക്കാം. പിന്നെയും പോടുക, നമ്മൾ അടുത്തേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് വെറ്റ്ലാൻഡ് വാക്ക് പോയി നോക്കാം. തുറക്കുക, കടക്കുക. അപ്പോൾ ഈ കാണുന്ന നല്ല നീളമുള്ള കാലുള്ള ഒരു ബേർഡുണ്ടല്ലോ, ഇതാണ് ബ്രോൾഗ. ഇത് ഇതിനറിയപ്പെടുന്നത് തന്നെ ഓസ്ട്രേലിയൻ ക്രെയിൻ. ഇത് ക്രെയിൻ ഫാമിലിയുള്ള ഒരു ലാർജ് വെറ്റ്ലാൻഡ് ബേർഡാണ്. ഈ കാണുന്ന ബേർഡ്സ് ഉണ്ടല്ലോ, ഇത് കാക്കകളല്ല, ഇത് നമ്മുടെ നാട്ടിലെ ചെമ്പോത്തിനെ പോലുള്ളൊരു ബേർഡാണ്. ഈ സാഞ്ചുറിയിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറ്റ്ലാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീസീസും ഉണ്ട്. എന്തായാലും അങ്ങനെ പോയൊക്കെ. സരൺദീപ് സാഞ്ച്വറി പാർക്ക് വിക്ടോറിയൻ അണ്ടറിലുള്ള 250 ഹെക്ടർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സാഞ്ച്വറിയാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് റിസർച്ചിനും അതേപോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന വിക്ടോറിയയിലുള്ള അനിമൽസിൻ്റെ അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ സ്പീസീസ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇവർ ഫോക്കസ് ചെയ്യുന്ന വേറൊരു മേഖലയാണ് ഫ്ലോറ ഫോണിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ് എഡ്യൂക്കേഷൻ. ഫോറസ്റ്റ് ബ്രൗസേഴ്സ്. ഇത് വല്ല ബീസ് ആട്ടോ, ഇവിടെ വല്ല ബീസ് എന്ന കാങ്കറിനെ പോലെ തന്നെ വേറൊരു കാങ്കറി വർഗത്തിൽപ്പെട്ട ജീവനാണ് നിൽക്കുന്നുണ്ട്, പക്ഷേ ചെറുതാണെന്നേ ഉള്ളൂ. മൂങ്ങ ഫാമിലി പെട്ടത്. ഓസ്ട്രേലിയൻ മാസ്ക്ഡ് ഓൾ. ഇത് മൈസിനെ എങ്ങനെ ക്യാച്ച് ചെയ്യണോ ഇതിനെ മൗസ് ഓൾ എന്ന് പറയാറുണ്ട്. ഈ കാണുന്നതാണ് വൈറ്റ് ഫേസ്ഡ് ഹെറോൺ. ഒറ്റക്കാലിൽ തപസ് ചെയ്യണ വേണ്ടിയില്ലേ, കൊക്ക് വർഗത്തിൽപ്പെട്ട. ഇവിടെ വേറെ ഉണ്ടല്ലോ, മേലെ രണ്ടെണ്ണോ കാടാണോ അതോ കൊളക്കോയാണോ അതോ? ഇവിടൊക്കെ ഉണ്ടട്ടാ ഓരോ സാധനങ്ങൾ, നടക്കണോടത്തൊക്കെ ഉണ്ട്, കാലിൻ്റെ അടിയിലൊക്കെ ഉണ്ട് സാധനം, ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ഈ കാണുന്നതുണ്ടല്ലോ, വിക്ടോറിയയിലും ന്യൂ സൗത്ത് വെയിൽസിലും കാണപ്പെടുന്ന എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ഡെക്കാണിത്. ഇതിൻ്റെ പേര് ഫ്രെക്കിൾ ഡെക്ക് എന്ന്, മങ്കി ഡെക്ക് എന്നും അത് അറിയപ്പെടും. ഈ കാണുന്നതുണ്ടല്ലോ, ഇതാണ് ബുസ് സ്റ്റോൺ കാർലു. ഇതും വിക്ടോറിയ കാണുന്നതാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ് ഇതും ത്രെട്ടൺ സ്പീസീസാണ്. നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ബേർഡ്സ് ഉണ്ട് ഇതിനുള്ളിൽ. കണ്ടത് അനങ്ങാതെ നിൽക്കുന്ന ഈ ഒരു ബേർഡ്, ഇത് ആണ് ടേണി ഫ്രോഗ് മാവ്. ഇത് മൂങ്ങനെ പോലെ ഉണ്ടെങ്കിൽ ഇത് മൂങ്ങല്ല കേട്ടോ. റെയിൻബോ ലോറിക്കിട്ട്, റെയിൻബോ കിങ് പാരറ്റ്. ഓസ്ട്രേലിയയിലെ ഒരുപാട് വെറൈറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാരറ്റ്സ് ഉണ്ട്. ഇതിൽ പല പാരറ്റ്സ് നമുക്ക് കോമൺലി കാണാൻ പറ്റും. ഈ കാണുന്നതാണ്
കേപ്പ് ബാരൻ ഗൂസ്. ഇത് ഗൂസ് ഫാമിലിയിലുള്ള ഒരു ലാർജ് ബേർഡാണ്. സാഞ്ചുറിയിലെ വല്ലബീസും കാങ്കിരൂസും ഈമ്യൂസും ഒക്കെ നമുക്ക് സുലഭമായി കാണാം. ഇറ്റിങ്ങളെ പ്രത്യേകത വെച്ചാൽ ഇറ്റിങ്ങൾക്ക് ബാക്ക് കൊടാൻ പറ്റൂല, ഇറ്റിങ്ങൾക്ക് മുന്നൊക്കെ പോകാൻ പറ്റുള്ളൂ. തൊട്ടടുത്ത് വരുന്നുണ്ട് കേട്ടോ. അടുത്ത ഏരിയയിൽ പോയേക്കാ, ഫാം ഡാമൊക്കെ ഉണ്ട് തന്നല്ലോ. അത്യാവശ്യം നടക്കാൻ കിട്ടോ, നല്ല രസമാണ് കിളികളൊക്കെ ഇങ്ങനെ നടക്കുക, ഒരുപാട് കാഴ്ചകൾ കാണാം. എൻഡെഞ്ചേർഡ് ആയിട്ടുള്ള സ്പീസീസ് മാത്രമല്ല കേട്ടോ, നോർമൽ ആയിട്ടുള്ള ഒരുപാട് ബേർഡ്സും കാണാം. കുഞ്ഞു കിളിനെ കണ്ടോ, അപ്പുറം നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെറ്റ്ലാൻഡിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡക്കുകളുണ്ട്. ഓസ്ട്രേലിയ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അനിമൽസിനും ബേർഡ്സിനും പ്രസിദ്ധമാണ്. ഈ കാണുന്ന, അതായത് നടന്നു വരുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് ഓസ്ട്രേലിയൻ ബസ്റ്റാർഡ്. ഇത് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന, അതായത് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാർജ് ആയിട്ടുള്ള വുഡ്ലാൻഡ് ബേർഡാണിത്. എന്നെ ഫോളോ ചെയ്യണോ? അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിൽ നടക്കാൻ കഴിയുന്ന ഈ ഒരു ബേർഡിനെ ഓസ്ട്രേലിയൻ ബുഷ് ടർക്കി അല്ലെങ്കിൽ പ്ലെയിൻ ടർക്കി അല്ലെങ്കിൽ വൈൽഡ് ടർക്കി എന്നും അറിയപ്പെടുന്നുണ്ട്. മുമ്പ് ഓസ്ട്രേലിയ മൊത്തത്തിൽ വൈഡ് സ്പ്രെഡായി കാണപ്പെട്ടിരുന്ന ബേർഡാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ കൂടുതൽ കാണുന്നത് നോർത്തിലാണ്. സൗത്തിൽ ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയൻ ബസ്റ്റാർഡ്സ് ഒംനിവോറസ് ആണ്. ഓസ്ട്രേലിയൻ ബസ്റ്റാർഡ്സ് ഓസ്ട്രേലിയയിലുള്ള ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ഫ്ലൈയിങ് ബേർഡാണ്. ഇതിൻ്റെ മെയിൽ ഏകദേശം 1.2 മീറ്ററും ഫീമെയിൽ കുറച്ചും കൂടി ചെറുതാണ്, ഏകദേശം 80 സെൻറ്റിമീറ്റർ ഉള്ളത്. ഇവർ വർഷത്തിൽ ഒരിക്കലാണ് ബ്രീഡ് ചെയ്യുന്നത്. ഇവിടെ കണ്ട ഒരു കുക്കബൂറ, ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു ബേർഡാണിത്. കുക്കബൂറ കിങ് ഫിഷർ ഫാമിലിയിൽപ്പെട്ട ഒരു ബേർഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെ പോലെ ചിരിക്കണ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം നടക്കാൻ കിട്ടും അവിടെ. അതെ, കുട്ടികളുടെ വരികയെന്നുണ്ടെങ്കിലേ പ്രാമ് നിർബന്ധമാണ്. ഫാം ഡാം ഫോർ വൈൽഡ് ലൈഫ്. ഓക്കെ, ഇത് ചെറിയൊരു ഡാം ഉണ്ടാക്കിയതാ വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ടുള്ള. പക്ഷേ നമുക്ക് ഇവിടുന്നാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ല, ഇവിടുന്ന് കാണുന്നില്ല ശരിക്ക്. 32 സെയിം ആ ഡാമിൻ്റെ ബാക്കി തന്നെയാണ്. ഇരിക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട്. പക്ഷെ ഡാം എവിടെ കാണില്ല, ഡാം ചിലപ്പോൾ ഉള്ളിലാവും. എന്താ ഇതിൻ്റെ പിക്ചർ? ഇതാ എന്തായാലും കുറച്ച് ഇൻഫർമേഷൻ ഉള്ളൂ. ഡാം കാണില്ല. നമ്മൾ നാട്ടിലെ ഒരു മൊയല് ഓടിക്കും, നമ്മൾ നാട്ടിലെ പാർത്തൊക്കെ നടക്കുന്ന പോലെ അല്ലേ. എന്നൊക്കെ കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് നമുക്ക് ഈമ്യൂസിനും കാങ്കൂസിനൊക്കെയും കാണാം, അത്യാവശ്യം നടക്കാനുണ്ട്. കാണുന്ന ബേർഡാണ് യുറേഷ്യൻ കോട്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കോട്ട്. ഇത് റെയിൽ ഫാമിലിയിലുള്ള ഒരു ബേർഡാണ്. ഈ കാണുന്ന കാങ്കരൂസ് ഉണ്ടല്ലോ, ഇതാണ് ഓസ്ട്രേലിയയിൽ നോർമലി കാണുന്ന കാങ്കരൂസ്, ഈസ്റ്റേൺ ഗ്രേ കാങ്കരൂസ്. ഇതിന്റെ ഈ ബോണിന്റെ ഉള്ളിൽ കുട്ടിയുണ്ട്. കാങ്കരൂന്റെ കുട്ടികളെ പറയുന്ന പേരാണ് ജോയ്സ്. ഇവരേകദേശം ഒരു വർഷത്തോളം ഈ കൂട്ടിനുള്ളിൽ, ഈ പൗച്ചിനുള്ളിൽ ജീവിക്കും. 6 മാസമാകുമ്പോഴാണ് ഇവർ ഫസ്റ്റ് തല പുറത്തേക്കിടല്. ഒരു 9-10 മാസമൊക്കെ ആകുമ്പോൾ ഇവർ പുറത്തിറങ്ങും, പിന്നെ ഉള്ളിൽ കയറും. അങ്ങനെയാണ് ഒരു വർഷത്തോളം പൗച്ചിനുള്ളിൽ തന്നെയാണ് അവർ ജീവിതം. ഒരു നോർമൽ കാങ്കരൂവിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 18 വർഷമാണ്. ഫാം ഡാമ്പ് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് കണ്ടത് ഈ ഫെൻസിൻ്റെ അപ്പുറത്ത് കുറച്ച് ഈമ്യൂസ്. ഓക്കെ, അപ്പോൾ എക്സിറ്റിക്ക് പോവാം. ഇത് കണ്ടോ, നമ്മളെ വല്ലബിയാണത്, വെറ്റ്ലാൻഡ് ഉള്ള ബേർഡ്സ് ഉണ്ട് അപ്പുറത്ത്. ഓക്കെ, നമ്മളത് പുറത്ത് നല്ലൊരു പാർക്കാണ്. കുറച്ചു നേരം ഒന്നിരിക്കാൻ പറ്റിയ മൃഗങ്ങളും കിളികളും ഒക്കെ ഉള്ള, പിന്നെ ഹോസ്റ്റലിൽ നേറ്റീവായിട്ട് കാണുന്ന ഒരുപാട് മരങ്ങളും, പിന്നെ മെൽബൺ അത്ര ലോങ് ഒന്നുമല്ല, ഫ്രീ എൻട്രിയാണ്. ഫാമിലി ചോറ്റാന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്, കാരണം ഇവിടെ പിക്നിക് ഷെൽട്ടർ ഉണ്ട്, പിന്നെ ബാബിക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ സെറണ്ടി സാഞ്ചുറിനെ പറ്റിയിട്ടുള്ള വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.